സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് അഭ്യാസ്യ കാലഘട്ടത്തിലെ വാസ്തുവിദ്യയെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഈ കാലഘട്ടത്തിലെ വാസ്തുവിദ്യയുടെ പ്രത്യേകതകൾ? സെൽജുക്ക് ബൈസന്റൈൻ അബ്ബാസിയ ഭരണകൂടങ്ങളുടെ വാസ്തുവിദ്യയുടെ സമന്വയ രൂപമായിരുന്നു ഇവരുടേത്. സെൽജുക്ക് അബ്ബാസിയ അതേപോലെ ബൈസന്റൈൻ ഭരണകൂടങ്ങളുടെ വാസ്തുവിദ്യയുടെ ഒരു സമന്വയ രൂപമായിരുന്നു ഇവരുടേത്. കൂടാതെ മറ്റൊരു പ്രത്യേകതകൾ ഇതിലുണ്ടായിരുന്നു, കൂർത്ത മിനാരങ്ങൾ അതേപോലെ ചില്ലുജാലങ്ങൾ ഇവിടുത്തെ വാസ്തുവിദ്യയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. വെളിച്ചം വരാനായിട്ടുള്ള തുറന്ന വാതിലുകളും ജനലുമുള്ള ഒരു നിർമ്മാണ പ്രവർത്തനമായിരുന്നു ഇവരുടേത്. കൂടാതെ ഇവർ തറ പണിഞ്ഞിരുന്നത് തൂണുകളുടെ മുകളിലായിരുന്നു എന്ന് നമുക്ക് പ്രത്യേകം എടുത്തു പറയാവുന്നതാണ്. ഇനി ഇവരുടെ മറ്റു പ്രധാന പ്രത്യേകത ഈ കാലഘട്ടത്തെ കാലിഗ്രാഫിയാണ്. കാലിഗ്രാഫി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പറഞ്ഞ് നിങ്ങളുമായി ഡിസ്കസ് ചെയ്തതാണ് കാലിഗ്രാഫി എന്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ കാലിഗ്രാഫി ഇവിടുത്തെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകതയാണ്. ഇവിടുത്തെ ഔദ്യോഗിക ചിഹ്നമായിരുന്നു തുഗ്ര. ഈ തുഗ്ര എന്ന് പറയുന്നത് തുഗ്ര പ്രസിദ്ധി ആർജിച്ചത് ഇവിടുത്തെ ഭരണാധികാരികളുടെ കയ്യൊപ്പിലൂടെയാണ്. ഈ കയ്യൊപ്പ് കാലിഗ്രാഫിയുടെ രൂപത്തിൽ വളർത്തി വളർന്നു വന്ന ഒരു കലാരൂപമാണ്. ഈ കയ്യൊപ്പുകളാണ് പിന്നീട് വളരെ ഭംഗിയായി കാലിഗ്രാഫിയുടെ രൂപത്തിൽ ഔദ്യോഗിക ചിഹ്നമായി മാറിയത്. നാണയങ്ങളിലും അതേപോലെ ഔദ്യോഗിക രേഖകളിലൊക്കെ തന്നെ നിർബന്ധമായും കണ്ടിരുന്ന ഒരു സംവിധാനം നമുക്ക് ഇവിടെ നിന്നും കാണാവുന്നതാണ്. ഇതിൽ സുലൈമാൻ തുഗ്രയായിരുന്നു ഏറ്റവും പ്രസിദ്ധി ആർജിച്ചത്. 15-ാം നൂറ്റാണ്ടിൽ ടോപ്കാപ്പി കൊട്ടാരത്തിൽ നഗാഷെറു എന്നറിയപ്പെടുന്ന ഒരു ചിത്രകലാ അക്കാദമി, ചിത്രകാരന്മാരുടെ അക്കാദമി സ്ഥാപിക്കുകയുണ്ടായി. ഇവിടെ ചിത്രകല മാത്രമല്ല മറ്റു പല കലാ പ്രാക്ടീസുകളും അല്ലെങ്കിൽ കലാപരമായ കഴിവുകളെയും പരിശീലിപ്പിച്ചിരുന്നു. സംഗീതത്തിലും അതേപോലെ ചിത്രകലയിലും അതീവ പ്രാധാന്യം നൽകിയിരുന്ന പ്രോത്സാഹനം നൽകിയിരുന്ന ഭരണാധികാരികളായിരുന്നു തുർക്കികൾ. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ കലാപരമായ ഒരുപാട് സംഭാവനകൾ നമുക്ക് ചരിത്രത്തിൽ നിന്നും കാണാവുന്നതാണ്. കൂടാതെ ജാനിസറി സൈന്യത്തിൻ്റെ കലാപരിപാടികൾ ബാൻഡ് മേളത്തോടെ പൊതുവേദികളിൽ നടത്തുന്നത് നമുക്ക് കാണാവുന്നതാണ്. പാവക്കൂത്തും ഏകാംഗ നാടകവും ലോകത്തിന് സംഭാവന നൽകിയത് ഉസ്മാനിയ ഭരണകാലത്താണ്. നിരവധി സംഗീതോപകരണങ്ങൾ ഉസ്മാനിയ ഭരണം ലോകത്തിന് സംഭാവന നൽകിയിട്ടുള്ളതായിട്ട് പറയപ്പെടുന്നു. ഉസ്മാനിയ ഭരണത്തിലെ അതായത് ഉസ്മാനിയ കാലഘട്ടത്തിലെ കൊട്ടാരത്തിലെ അന്തപുരങ്ങളിൽ സ്ത്രീകൾ സംഗീതവും നൃത്തവും നിത്യവിനോദമായിട്ട് കാണാവുന്നതാണ്. ഈ കാലഘട്ടത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത മെതി എന്നറിയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട പൊതുപരിപാടി ഉണ്ടായിരുന്നു. മെതി എന്നറിയപ്പെടുന്ന ഒരു പൊതുപരിപാടി ഉസ്മാനിയ ഭരണകാലഘട്ടത്തിൽ കണ്ടിരുന്നു. മാത്രമല്ല മെഹദ് എന്നത് മെഹദ് എന്നറിയപ്പെടുന്ന ഏകാംഗ നാടകവും അതേപോലെ കരഗോസ് എന്നറിയപ്പെടുന്ന പാവക്കൂത്തും ഈ കാലഘട്ടത്തിൽ കണ്ടിരുന്ന പ്രധാനപ്പെട്ട കലാപരിപാടികൾ ആയിരുന്നു. അങ്ങനെ നിരവധി കലാപരിപാടികളുടെ ഒരു സംഭാവനകൾ നൽകിയ ഭരണാധികാരികളായിരുന്നു ഉസ്മാനിയ ഭരണാധികാരികളുടെ. എന്നാൽ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ ഭരണത്തിൻ്റെയും പതനം അതിന് പല കാരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാണ് ഉസ്മാനിയ ഭരണകൂടത്തിന് തകർച്ചയിലേക്ക് വഴിതെളിച്ച കാരണങ്ങൾ നോക്കാം. സുലൈമാന്റെ അവസാന നാളുകളിൽ ഉസ്മാനിയ ഭരണത്തിൻ്റെ തകർച്ചയിലേക്ക് നീങ്ങിയെന്ന് പറയുന്നു. അദ്ദേഹം സ്വന്തം പത്നിക്ക് വേണ്ടി സ്ഥാനത്യാഗം ചെയ്തതായിട്ട് അറിയപ്പെടുന്നു. മാത്രമല്ല റഷ്യൻ വംശജയായ പത്നി റോക്സലാന, ഹുറമെന്നറിയപ്പെടുന്ന റോക്സലാനയുടെയും അവരുടെ സഹോദരനായ ഇബ്രാഹിമിൻ്റെയും ഭരണപരമായ ഇടപെടലുകൾ ഇതിൻ്റെ തകർച്ചയിലേക്ക് വഴിതെളിച്ചു. മാത്രമല്ല ഇത് റഷ്യയുടെ ഒരു ഇടപെടൽ, റഷ്യയുടെ ഒരു സ്വാധീനം ഭരണകൂടത്തിൽ കാണേണ്ടതായി. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം പറയുന്നത് ഉസ്മാനിയ ഭരണകാലത്ത് വൻപിച്ച കടബാധ്യതകളുള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. കൂടാതെ കരിങ്കടലിൻ്റെ വ്യാപാര നിയന്ത്രണം റഷ്യക്കാരുടെ കീഴിലായി. ഇതും ഇതിന് കാരണമായി, പതനത്തിന് കാരണമായി പറയുന്നു. 18-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന റഷ്യ 18-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ആഭ്യന്തര കലാപവും പ്രക്ഷോഭങ്ങളും ഇതിൻ്റെ പതനത്തിലേക്ക് വഴിതെളിച്ചു എന്നാണ് പറയുന്നത്. 18-ാം നൂറ്റാണ്ടിൽ ഈ ഭരണകൂടത്തിലുണ്ടായിരുന്ന പ്രക്ഷോഭങ്ങളും ദേശീയവാദവും
ഇതിൻ്റെ തകർച്ചയിലേക്ക് വഴിതെളിച്ചു എന്ന്. മില്ലറ്റ് സമ്പ്രദായത്തിലൂടെ ഉസ്മാനിയ ഭരണകൂടത്തിലെ ആ കാലഘട്ടത്തിലെ ക്രിസ്ത്യാനികൾ ശക്തരാവുകയും ഇവർ തുർക്കിയുടെ സഹായത്തോടെ ഭരണകൂടത്തിനെതിരെ പ്രക്ഷോഭങ്ങൾ നയിക്കുകയും ചെയ്തു. മാത്രമല്ല വികേന്ദ്രീകൃത നയം കൊണ്ടുവന്നത് ഇവരുടെ അധഃപതനത്തിലേക്ക് വഴിതെളിച്ചു. ജനങ്ങൾക്കിടയിലുണ്ടായിരുന്ന ജനങ്ങൾക്കുണ്ടായിരുന്ന സുരക്ഷിതത്വം നഷ്ടമായതും ഇതിനൊരു കാരണമായി തീർന്നു. മാത്രമല്ല ഇസ്തംബൂളും മറ്റു ഓട്ടോമൻ പ്രദേശങ്ങളും റഷ്യ പിടിച്ചടക്കാൻ ശ്രമിച്ചതും ഇതിനൊരു കാരണമായി തീരുകയും ചെയ്തു. ഇനി നമുക്ക് തൻസീമത്ത് എന്നറിയപ്പെടുന്ന റഷ്യൻ ആധുനികവൽക്കരണ പ്രവർത്തനത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ക്രിസ്താബ്ദം 1839 ആരംഭിക്കുകയും മുഹമ്മദ് രണ്ടാമൻ ആരംഭിക്കുകയും ക്രിസ്താബ്ദം 1876 വരെ തുടർന്നു പോകുന്ന ഒരു ആധുനികവൽക്കരണ പ്രവർത്തന ശ്രമങ്ങളാണ് തൻസീമത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു. നവോത്ഥാനത്തിലേക്ക് നീങ്ങുന്ന മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ പോലെ തന്നെ അതിൻ്റെ ഭാഗമായ തുർക്കിയെയും ആധുനികവൽക്കരിക്കുക എന്നായിരുന്നു പ്രധാനപ്പെട്ട ഇത് തൻസീമത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അങ്ങനെ പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയ മഹ്മൂദ് രണ്ടാമൻ അദ്ദേഹം മനസ്സിലാക്കിയത് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും സാഹോദര്യങ്ങളോട് കൂടി അല്ലെങ്കിൽ സാഹോദര്യത്തോടെ ഒന്നിച്ച് നിർത്തുകയും അതിനായി അദ്ദേഹത്തിന് പ്രചോദനം നൽകിയത് അദ്ദേഹത്തിൻ്റെ മാതാവായ ആയി എന്നറിയപ്പെടുന്ന വനിതയായിരുന്നു. ഇവരുടെ പ്രചോദനം ഇങ്ങനെ തൻസീമത്ത് എന്നറിയപ്പെടുന്ന ഈ പ്രവർത്തനത്തിലേക്ക് അദ്ദേഹത്തെ നയിക്കുകയാണ് ഉണ്ടായത്. 1839 ആരംഭിച്ച തൻസീമത്ത് പദ്ധതികൾ അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായ അബ്ദുൽ മജീദും അബ്ദുൽ അസീസുമാണ് പൂർത്തിയാക്കിയത്. അങ്ങനെ തൻസീമത്ത് പദ്ധതികളെ പ്രധാനമായും രണ്ടായി തരംതിരിക്കാം. മഹ്മൂദ് രണ്ടാമന് ആരംഭിച്ച പദ്ധതിയെ പറയുന്ന പേരാണ് ഫാത്തി ഷെരീഫ് ഓഫ് ഗുൽഹന എന്നറിയപ്പെടുന്നത് മഹ്മൂദ് രണ്ടാമൻ്റെ കാലഘട്ടത്തിലെ തൻസീമത്ത് പ്രവർത്തനമാണ്. എന്നാൽ അദ്ദേഹത്തിന് പിൻഗാമിയായ അബ്ദുൽ മജീദ് നടത്തിയ തൻസീമത്ത് പ്രവർത്തനത്തിൻ്റെ പേരാണ് ഫാത്തി ഹുമയോ. ഇനി എന്തൊക്കെയാണ് മഹ്മൂദ് രണ്ടാമൻ ആരംഭിച്ച ഫാത്തി ഷെരീഫ് എന്ന തൻസീമത്ത് പ്രവർത്തനത്തിൻ്റെ പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കാം. മഹ്മൂദ് രണ്ടാമൻ തൻ്റെ ഫാത്തി ഷെരീഫ് പ്രവർത്തനത്തിലൂടെ നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട നയപരിപാടികൾ, ഒന്നാമതായിട്ട് സാമ്രാജ്യത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും അദ്ദേഹം സംരക്ഷണം നൽകി. പിന്നീട് പറയുന്നത് അമിതമായി ഈടാക്കിയ നികുതികൾ ഒഴിവാക്കുകയും വരുമാനത്തിനനുസൃതമായി നികുതികൾ അദ്ദേഹം നടപ്പിലാക്കുകയും ചെയ്തു. കൂടാതെ അദ്ദേഹം ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ജാനിസറി സൈന്യത്തെ ഒഴിവാക്കിക്കൊണ്ട് ആധുനിക രീതിയിലുള്ള പുതിയ സൈന്യത്തെ രൂപീകരിച്ചുകൊണ്ട് അദ്ദേഹം രാജ്യത്തെ പരിഷ്കരിച്ചു. ക്രിസ്താബ്ദം 1926 ജാനിസറി സൈന്യത്തെ നിർത്തലാക്കുകയും പകരം ആധുനിക രീതിയിലുള്ള സൈന്യത്തെ അദ്ദേഹം രൂപീകരിക്കുകയും ചെയ്തു. ഇതായിരുന്നു അദ്ദേഹം ഭരണത്തിൽ കയറിയ ഉടനെ ഉണ്ടായ ആദ്യത്തെ പ്രവർത്തനം. മാത്രമല്ല പേപ്പർ കറൻസി ആദ്യമായി കൊണ്ടുവന്നത് ഇദ്ദേഹമായിരുന്നു. പോസ സംവിധാനം കൊണ്ടുവന്നതും ഇദ്ദേഹമായിരുന്നു. ക്രിസ്താബ്ദം 1844 ആദ്യമായി ജനസംഖ്യ കണക്കെടുപ്പ് അദ്ദേഹം കൊണ്ടുവന്നു. കൂടാതെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ പോലെ തന്നെ സിവിൽ ക്രിമിനൽ നിയമങ്ങൾ അദ്ദേഹം നടപ്പിലാക്കി. ഉസ്മാനിയ ഭരണത്തിന് ആദ്യമായി ദേശീയ ഗാനം, ദേശീയ പതാക അദ്ദേഹം കൊണ്ടുവന്നു. മാത്രമല്ല അദ്ദേഹം നടപ്പിലാക്കിയ മറ്റൊരു ഭരണ പരിഷ്കാരം അടിമ കച്ചവടം, അതുപോലെ അടിമത്തം അദ്ദേഹം നിരോധിച്ചു. ജനങ്ങൾക്ക് ആദ്യമായി തിരിച്ചറിയൽ കാർഡ് കൊണ്ടുവന്ന ഭരണാധികാരിയായിരുന്നു ഇദ്ദേഹം. മാത്രമല്ല വധശിക്ഷ ഇദ്ദേഹം എടുത്തു കളയുകയും ചെയ്തു. കൂടാതെ ആധുനിക തരത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും യൂണിവേഴ്സിറ്റികളും അദ്ദേഹം സ്ഥാപിച്ചു. മുനിസിപ്പാലിറ്റി അദ്ദേഹം നിർമ്മിച്ചു. അതേപോലെ ഇസ്തംബൂൾ മുനിസിപ്പാലിറ്റിയായി മാറ്റി. കൂടാതെ ആരോഗ്യ പ്രവർത്തന മേഖലകൾ അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി. ഇത്തരം പ്രവർത്തനങ്ങൾ മഹ്മൂദ് രണ്ടാമൻ്റെ ഭരണകാലത്ത് ഉണ്ടാകിയ തൻസീമത്ത് പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ്. തൻസീമത്ത് പ്രവർത്തന ശ്രമത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഹാത്തി ഹുമൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്രിസ്താബ്ദം 1853-56 ഇടയിൽ റഷ്യയും തുർക്കിയും തമ്മിൽ ക്രിമിനി യുദ്ധം എന്ന പേരിലൊരു യുദ്ധം നടത്തുകയുണ്ടായി. അതിനുശേഷം ബ്രിട്ടൻ തുർക്കിയുടെ ആഭ്യന്തര യുദ്ധങ്ങളിൽ ഇടപെടാൻ തുടങ്ങി. ബ്രിട്ടൻ്റെ ആവശ്യപ്രകാരം തുർക്കിയുടെ കീഴിൽ ക്രിസ്ത്യാനികൾക്ക് സംരക്ഷണം നൽകുകയും അതിനുവേണ്ട നിയമനിർമ്മാണ നടപടികൾ
പ്രത്യേക നിയമനിർമ്മാണം നടത്തുകയും വേണമെന്ന് ആവശ്യപ്പെട്ടു. ഈ സംബന്ധത്തിന് വഴങ്ങിയാണ് ക്രിസ്താബൽ 1956 തൻസീമത്തിന് രണ്ടാം ഘട്ട പ്രവർത്തനം ആരംഭിച്ചത്. ഇതിൻ്റെ ഭാഗമായി എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾക്കും ഉസ്മാനിയ ഭരണത്തിൻ്റെ കീഴിൽ തുല്യ അധികാര പദവി തുല്യ പദവികൾ നൽകി. അമുസ്ലിമായ മനുഷ്യ ജനങ്ങൾക്ക് സൈന്യത്തിൽ ചേരാനുള്ള അവസരം നൽകി. പ്രത്യേകം പ്രത്യേകം ഭൂ പരിഷ്കരണ നിയമങ്ങൾ കൊണ്ടുവന്നു. അതേപോലെ എല്ലാവർക്കും ഒരേപോലെ നികുതി കൊണ്ടുവന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ്. അതിൻ്റെ ഭാഗമായി ജസിയ എന്നറിയപ്പെട്ട നികുതി നിർത്തലാക്കുകയും ചെയ്തു. തപാൽ ശൃംഖല റെയിൽവേ സംവിധാനം കൊണ്ടുവന്നത് ഈ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എന്ന് പറയപ്പെടുന്നു. നിരവധി വ്യവസായശാലകൾ സ്ഥാപിച്ചു. ഓട്ടോമൻ സാമ്രാജ്യത്തിന് കീഴിൽ ഓട്ടോമൻ കേന്ദ്ര ബാങ്ക് എന്ന പേരിൽ ദേശീയ ബാങ്കും ഓട്ടോമൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചും സ്ഥാപിക്കുകയുണ്ടായി. കൂടാതെ മാധ്യമ പ്രവർത്തന ബിൽ പ്രാവർത്തികമാക്കി ദേശീയതയുടെ പുതിയ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു. അവസാനമായി പറയുന്നത്, കുറ്റങ്ങൾ ചെയ്യുന്നവരുടെ വിചാരണ നടത്തുന്നത് പൊതു വേദിയിൽ വെച്ചായിരുന്നു. ഇതൊക്കെയാണ് രണ്ടാം ഘട്ടമായ തൻസീമത്തിന് രണ്ടാം ഘട്ടമായ ഫാത്തി ഹുമയൂണിൻ്റെ പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായി കാണാം നമുക്ക്. അസ്സലാമു അലൈക്കും.